കൊച്ചിയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള യു എൻ എയുടെ ചാർട്ടർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 160 പരം നേഴ്സുമാരെ വഹിച്ചുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു യാത്രാ അനുഭവവും അതേപോലെ യു എൻ എയോടുള്ള നന്ദിയും ഈ ഒരു വീഡിയോയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഏവർക്കും അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 1 മണിയോടുകൂടി എയർപോർട്ടിലെത്താനാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അവിടെ നിന്നാണ് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ടിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോവിഡ് ടെസ്റ്റും RT-PCR ചെയ്തതിൻ്റെ റിസൾട്ടുമായിട്ട് വേണം നമ്മൾ എയർപോർട്ടിലേക്ക് എത്താൻ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ എത്രാമത്തെ ഫ്ലൈറ്റ് ആണ് യുനയുടെ? ഇത് നമ്മുടെ 39 ഫ്ലൈറ്റ് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തത് ആ പ്രോട്ടോകോൾ തുടങ്ങിയ സമയത്ത് അല്ലേ? കോവിഡിന്റെ ആദ്യ സമയത്ത് നമ്മൾ അവിടെ നിങ്ങളോടാണ് ശരിക്കും പറഞ്ഞത് തുടങ്ങിയത്. അവിടെ നിങ്ങളോട് തുടങ്ങുമ്പോൾ അറിയാലോ, അന്നവിടെ മറ്റേ ഗർഭിണികളായിട്ടുള്ള ഒരു അമ്മവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മളിങ്ങനെ ഐഡിയ തോന്നിയിട്ടാണ് നമ്മൾ അവിടെ നിങ്ങളോട് തുടങ്ങുന്നത്. അവിടെ നിങ്ങളോട് തുടങ്ങി സമയത്ത് ഭയങ്കര റിലീഫായിരുന്നു ഒത്തിരി ആൾക്കാർക്ക്. സോഷ്യ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. നല്ല സർവീസാണ്, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് നേഴ്സുമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള സംഗതികളാണല്ലോ. അപ്പോൾ നമ്മളിവിടെ കേരളത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ? അല്ലല്ല, പുറത്ത് നമുക്കിപ്പോൾ ജമ്മു കാശ്മീർ മുതലുള്ള ആൾക്കാർ വരെ നമ്മൾ കോൺടാക്ട് ഫ്ലൈറ്റിൽ ഇവിടെ വന്നിട്ടും പോകുന്നു. കാശ്മീരിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സൗദിയിലേക്ക് മാത്രമുള്ള അല്ലേ? സൗദിയിലേക്ക് മാത്രമല്ലേ? ഓക്കെ. നിങ്ങളുടെ പേര്? എൻ്റെ ഷോബി ജോസഫ്. ഷോബി ജോസഫ്, സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ? യു എൻ എയുടെ യു എൻ എ മെമ്പേഴ്സ് ആണല്ലേ? അതെ. നിങ്ങൾ? എൻ്റെ പേര് ബിബിൻ. ബിബിൻ, ആ യു എൻ എ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടാണ്. ആ ഓക്കെ. ജമ്മു കാശ്മീരിൽ നിന്ന് വരെയുള്ള ആളുകൾ യു എൻ എയുടെ ഈ ഫ്ലൈറ്റിൽ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേരളക്കാരനെന്ന നിലയിൽ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്തായാലും നേഴ്സുമാർക്ക് വേണ്ടി ഇത്രത്തോളമൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് കടപ്പാടുണ്ട് യു എൻ എയുടെ. അതുപോലെ ഈ ടീം അറേഞ്ച് ചെയ്ത യു എൻ എയുടെ അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദിയും. അങ്ങനെ എമിഗ്രേഷനിലെ വമ്പൻ ഒരു ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണിക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അറിയിച്ചത്. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് പൂർണ്ണമായും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഇതിൽ ഭൂരിഭാഗവും വളരെ ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായിട്ട് നാട്ടിൽ പോയവരുമാണ്. നിശ്ചിത അവധിക്കുള്ളിൽ തിരികെ പോയില്ലെങ്കിൽ ഞാനുൾപ്പെടുന്ന ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി തന്നെ പ്രതിസന്ധിയിലാകും. അങ്ങനെയുള്ളപ്പോഴാണ് യു എൻ എയുടെ ഈ ഒരു ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുന്നത്. ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണിത്. പലരും ധൈര്യത്തിൽ നാട്ടിലേക്ക് പോകുന്നത് തന്നെ യു എൻ എയുടെയൊക്കെ ചാർട്ടർ ഫ്ലൈറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. They help me a lot and they cooperate with us daily. We are happy with them. Okay, thanks. Thank you UNA for your support and cooperation. Please keep going. Thanks UNA for your support and cooperation. Please keep going on. Thanks UNA, you have saved lots of jobs. It's very nice to be with you, and keep going like this. Inshallah, we'll be seeing.